എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും പിന്നീട് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുമെന്നും സ്വപ്ന കൊച്ചിയിൽ പറഞ്ഞു നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ശനിയാഴ്ചയാണ് ജയിൽ മോചിതയായത് അതിനുശേഷം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രതികരണവും ഇവർ നടത്തിയിരുന്നില്ല എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്നും മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ലെന്നും സ്വപ്ന സുരേഷ് കൊച്ചിയിൽ പറഞ്ഞു I'll definitely face the media I will answer all your questions there is no problem but give me some time because I need to be with in the presence of my mother ഇപ്പോ ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും I'm just discussing let me just mentally get prepared in fact mentally ഒന്ന് ഫ്രീ ആയിട്ട് I'll definitely answer all your questions. I will not run away from the media. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായി ഒന്നര വർഷത്തിന് ശേഷമാണ് സ്വപ്നയ്ക്ക് ജാമ്യം ലഭിച്ചത് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും കേസിനെ കുറിച്ച് പ്രതികരിക്കാൻ മാനസികമായി തയ്യാറെടുക്കുന്നതേ ഉള്ളൂവെന്നും സ്വപ്ന പറഞ്ഞു കേസ് ആവശ്യങ്ങൾക്കായി കൊച്ചിയിൽ അഭിഭാഷകനെ കാണാനെത്തിയ സ്വപ്ന രണ്ട് ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങും ജനം കൊച്ചി